ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ സ്റ്റോറി കേൾക്കാം. സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്നവരും ഉണ്ടെങ്കിൽ എന്തായാലും ഈ സ്റ്റോറി എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുക. അമ്മോ, എബിയാണ്. എൻ്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ അറ്റൻഡ് ചെയ്യില്ലെന്നറിയാം. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നീ കട്ട് ചെയ്ത് പ്ലീസ്. സ്റ്റാഫ് റൂമിലിരുന്നാൽ മറ്റു ടീച്ചേഴ്സ് ശ്രദ്ധിക്കും എന്നറിയാവുന്ന കൊണ്ട് ഫോണുമായി ഞാൻ പുറത്തേക്ക് നടന്നു. എബി തുടർന്നു, ഞാൻ ഇന്നലെ നാട്ടിലെത്തി. എനിക്ക് നിന്നെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. അത് ഇന്ന് തന്നെ. നീ ഹാഫ് ഡേ ലീവ് എടുക്കണം. ഉച്ചയ്ക്ക് മുന്നേ ഞാൻ അവിടെ എത്തും. സിലിയും റോയിച്ചിനും ഉണ്ട് കൂടെ. മുന്നേ പറഞ്ഞാൽ നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ എബി പറഞ്ഞു തീർത്തു. ഞാൻ വരില്ല, എനിക്ക് ആരെയും കാണണ്ട. നീ വരും, എനിക്ക് പറയാനുള്ളത് കേൾക്കും. അടുത്ത മാസത്തേക്ക് സാങ്ഷനായിരുന്ന ലീവ് ക്യാൻസലാക്കി ഇപ്പോൾ ഞാൻ ഇത്രയും ദൂരം വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ കണ്ടിട്ടേ ഞാൻ പോകൂ. അതും പറഞ്ഞ് കോൾ കട്ടായി. നിറഞ്ഞു വരുന്ന കണ്ണുകൾ ആരും കാണാതിരിക്കാൻ കോഫി കുടിക്കാനെന്ന പേരിൽ ക്യാൻറ്റിലേക്ക് നടന്നു. കോഫിയുമായി ഒഴിഞ്ഞൊരു മൂലയിൽ സ്ഥലം പിടിച്ചപ്പോഴും നൂല് പൊട്ടിയ പട്ടം പോലെ മനസ്സ് ഭൂതകാലത്തേക്ക് പറഞ്ഞിരുന്നു. അന്ന ഈപ്പൻ എന്ന ഈ അന്നമ്മൂൻ്റെയും സിലി തോമസ് എന്ന സിലിയുടെയും ഭൂതകാലത്തേക്ക്. മല കയറി കാട് വെട്ടിപ്പിടിക്കാൻ വന്ന കാലം തൊട്ട് അപ്പനും തോമച്ചായനും ആത്മമിത്രങ്ങളാണ്. അവരുടെ ആ സൗഹൃദം മക്കളിലൂടെയും തുടർന്നു. LKG തൊട്ട് പഠിക്കുന്നതും കളിക്കുന്നതും കുരുത്തക്കേട് കാണിക്കുന്ന എല്ലാം ഞാനും സിലിയും ഒരുമിച്ചു. അങ്ങനെ സ്നേഹിച്ചും തല്ലുകൂടിയും നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയത്ത് തോമച്ചായൻ്റെ പെങ്ങടെ മോൻ എബിൻ മാത്യു ഞങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വരുന്നത്. +2 അഡ്മിഷൻ അമ്മാച്ചൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടിയ എബിയും പിന്നെ ഞങ്ങളിൽ ഒരാളായി. അന്നമ്മു എബിക്ക് അമ്മുവായിരുന്നു. കളിയും ചിരിയുമായി കാലം കടന്നുപോയി. എബി +2 കഴിഞ്ഞവൻ്റെ പാട്ടിനും പോയി. ഞാനും സിലയും 10 കഴിഞ്ഞ് +2 വരെ ഒന്നിച്ചായിരുന്നു. ശേഷം ഞാൻ നാട്ടിൽ ഡിഗ്രിക്കും അവൾ നേഴ്സിങ്ങിനും ബാംഗ്ലൂരിലേക്ക് പോയതോടെ വല്ലപ്പോഴുമുള്ള ഫോൺ കോളുകളായിരുന്നു ആശ്വാസം. അതിനിടയിൽ എബിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയെന്നും ട്രെയിനിങ്ങിനൊക്കെ പോയെന്നുമൊക്കെ അവളിലൂടെ അറിഞ്ഞു. പഠിത്തവും പുതിയ സൗഹൃദവും ഒക്കെയായി ജീവിതം മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. കാലം കടന്നുപോയി. PG സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് റോയിച്ചിനുമായുള്ള സിലിയുടെ കല്യാണം. സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് കല്യാണത്തിന് അവൾ ഇളവ് തന്നു. പക്ഷേ എൻഗേജ്മെൻറ്റിന് ചെന്നേ പറ്റൂ. നാളുകൾ കൂടി പഴയ ടീമിനെയൊക്കെ കണ്ട ഓളത്തിലും ബഹളത്തിലും നടക്കുന്നതിനിടയിലാണ് അമ്മു അമ്മു ഓർമ്മയുണ്ടോ എന്ന ചോദ്യവുമായി 6-അടി പൊക്കത്തിൽ ഒരു മനുഷ്യൻ. രൂപവും ഭാവവും ഒക്കെ മാറിയിരുന്നെങ്കിലും അമ്മു എന്ന വിളിയിൽ തന്നെ ആളെ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ. എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ള ഒരേ ഒരാൾ എബിയാണല്ലോ. പറയാൻ വിശേഷങ്ങൾ ഏറെയായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞതും ഇപ്പോൾ ഹിമാചൽ പോസ്റ്റാണെന്നും തുടങ്ങി ഞങ്ങൾ അന്ന് പിരിഞ്ഞതിൽ പിന്നെയുള്ള ഒരുപാട് കഥകൾ. കോളേജ് കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് ഞാനും ചിലച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് വല്ലപ്പോഴുമുള്ള ഫോൺ വിളികളിലൂടെ ആ ബന്ധം മുന്നോട്ട് പോകുന്നതിനിടയിൽ എക്സാം കഴിഞ്ഞൊരു ദിവസം ഉള്ളിൽ എന്നോടുള്ള ഇഷ്ടം എബി തുറന്നു പറഞ്ഞു. അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഞാൻ കൂളായി നോ പറഞ്ഞു. അധികവും ചോദ്യം പറിച്ചിൽ ഒന്നുമില്ലാതെ അത് കഴിഞ്ഞു. PG റിസൾട്ട് വന്ന ഉടനെ തന്നെ പഠിച്ച കോളേജിൽ ഗസറ്റ് ലെക്ചറായി ഉദ്യോഗവും കിട്ടി. വീണ്ടും ഹോസ്റ്റൽ ജീവിതം. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് ഏകദേശം 1.5 മാസങ്ങൾക്ക് മുൻപ്. അമ്മച്ചിയുടെ കൂട്ടുകാരി ടെസി ആൻറ്റിയുടെ മകൻ കെവിനുമായുള്ള പ്രപ്പോസൽ വന്നപ്പോഴാണ്. ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ക്രിസ്മസിന് ലീവിന് വരുമ്പോൾ പെണ്ണ് കാണാൻ തീരുമാനിക്കുന്നു. എനിക്കൊഴിച്ച് എല്ലാവർക്കും സന്തോഷം. മനസ്സിലൊരു നീറ്റൽ, എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ. രണ്ടും കൽപ്പിച്ച് ചങ്കും ചങ്കിടിപ്പുമായ അപ്പനോട് എബി പറഞ്ഞതും ഞാൻ നിരസിച്ചതും ഇപ്പോൾ ഉള്ള നീറ്റിലൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും എബി ഇഷ്ടമാണോ എന്ന ഉറപ്പെനിക്കില്ല. ഒരു പൊട്ടിച്ചിരിയായിരുന്നു അപ്പൻ്റെ ഉത്തരം. രണ്ടാളും സംസാരിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ അപ്പന് വിരോധമില്ല. പഠിച്ചവരാണ്, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. ആദ്യം നിങ്ങൾ സംസാരിക്കുക, ബാക്കി പിന്നെയല്ലേ. അപ്പൻ ധൈര്യം തന്നു.
രണ്ടും കൽപ്പിച്ച് എബിയെ വിളിച്ച് എനിക്ക് വന്ന പ്രപ്പോസലിനെ പറ്റി പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം ഞാൻ ഒളിപ്പിച്ചു വച്ചു. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ ആശംസയായിരുന്നു എബിയുടെ മറുപടി. ഒപ്പം അവന് ചില പ്രപ്പോസൽ വരുന്നുണ്ടെന്നും വൈകാതെ കെട്ടണമെന്നും നാട്ടിലുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് വരണമെന്നൊക്കെ കേട്ടപ്പോൾ കലിയോടെ ഞാൻ ഫോൺ വെച്ചു. അതൊന്നും സെറ്റാകില്ലപ്പാ, അമ്മച്ചി പറഞ്ഞ ആലോചന തന്നെ നോക്കാം എന്ന് അപ്പന് ഞാൻ മറുപടി കൊടുത്തു. എബി എന്നെ വാശി പിടിക്കാൻ ചെയ്തതാണെന്ന് പറഞ്ഞ തോമച്ചായൻ്റെ വക ഡയറക്റ്റ് പ്രപ്പോസൽ വന്നിട്ട് നോ ആയിരുന്നു എൻ്റെ മറുപടി. ആലോചിക്കാൻ എല്ലാവരും പറഞ്ഞിട്ടും വാശിയായിരുന്നു എനിക്ക്. ആവശ്യമില്ലാത്ത വാശിയാണെന്ന് അറിഞ്ഞിട്ടുകൊണ്ട് തന്നെ ഒരു പക്വതയും കാണിക്കാതെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തെറ്റിദ്ധാരണ മാറ്റാൻ പലവട്ടം എബി ശ്രമിച്ചു, കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈഗോയിൽ പൊതിഞ്ഞ് മറച്ചു പിടിച്ച ആ ഇഷ്ടം എനിക്കൊരിക്കലും മനസ്സമാധാനം തന്നിരുന്നില്ല. ഓരോന്ന് ആലോചിച്ചിരുന്നു. സിലയുടെ കോൾ വന്നപ്പോഴാണ് സകല ബോധവും കൈവന്നത്. അന്നമ്മേ, എന്തായാലും എബീച്ച നിന്നെ കണ്ടേ പോവും. നിനക്ക് നന്നായി അറിയാം ഇച്ചായനിപ്പോൾ അങ്ങോട്ട് വന്നാൽ സീനാകുമെന്ന്. രണ്ടാൾക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കും, ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കാതെ, സിലി പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് അപ്പനെ വിളിച്ച് സമ്മതം വാങ്ങി ഞാൻ കോളേജിന് പുറത്തേക്ക് നടന്നു. ദൂരെ നിന്നും എബിയെ കണ്ടിട്ടും അവനെ ഒന്ന് നോക്കാൻ പോലും എൻ്റെ പിടിവാശി അനുവദിച്ചില്ല. ഞാൻ നിനക്കൊപ്പം ഇരിക്കൂ. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന റോയിച്ചിൻ്റെ അടുത്തേക്ക് കയറാൻ തുടങ്ങിയ സിലയുടെ കൈപിടിച്ച് ഞാൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ എബി മുന്നിലേക്ക് കയറി, ഞാനും അവളും പിന്നിലും. വാതോരാതെ അവൾ റോയിച്ചിനും സംസാരിച്ചെങ്കിലും ഞങ്ങൾ നിശബ്ദരായിരുന്നു. ഇച്ചായ വണ്ടി നിർത്ത്. വണ്ടി മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ എപ്പോഴും എബി റോയിച്ചിനോടായി പറഞ്ഞു. വണ്ടി നിർത്തിയതും എബി ഇറങ്ങി വന്ന് കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് സിലയെ മുൻപിലേക്ക് അയച്ചു. എന്നിട്ട് ബാക്കിൽ അമ്മുവിൻ്റെ ഒപ്പം എബി ഇരുന്നു. ഒന്നും മിണ്ടാതെ ഒരരികിലേക്ക് ചേർന്ന് ഞാൻ പുറം കാഴ്ചയിൽ കണ്ണു നട്ടിരുന്നു. ക്ഷമ നശിച്ച എബിക്ക് എനിക്ക് നേരെ തിരിഞ്ഞു. ഡി ഉണ്ടമറിയേ, എനിക്ക് വേറെ പെണ്ണ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, ഭ്രാന്ത് പിടിക്കണ പോലെ ഞാൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അത് ഇന്ന് ഇന്നലെ ഒന്നുമല്ല, അന്ന് നീ ഫുൾ പാവടി ഇട്ട് രണ്ട് ഭാഗത്ത് മുടി പിന്നിയിട്ട് നടക്കുന്ന കാലത്ത് തുടങ്ങിയ ഇഷ്ടമാണ്. അന്ന് തുറന്നു പറയാഞ്ഞത് അത് പ്രായത്തിൻ്റെ ചാബല്യമാണോ എന്ന് തോന്നിയില്ല. എല്ലാം ഇവൾക്കറിയാം. പലവട്ടം ഇവൾ എന്നോട് എല്ലാം പറയാൻ പറഞ്ഞത്, പക്ഷെ വേണ്ട, പഠിക്കട്ടെ, ജോലിയാകട്ടെ, പ്രേമിക്കാനും ജീവിക്കാനും ഒക്കെ സമയം ധാരാളം ബാക്കിയുണ്ട്. പക്ഷേ പഠിത്തത്തിൽ ഡിസ്ട്രാക്ഷൻ വന്നാൽ നീ എനിക്കുള്ളതാണെന്നുള്ളൊരു കോൺഫിഡൻസ് എന്തോ എനിക്കുണ്ടായിരുന്നു. നീ വേറെ ആരെങ്കിലും പ്രേമിച്ചാൽ എന്നൊക്കെ ഇവൾ പറഞ്ഞതിനെ ഇളക്കിയിട്ടും എന്തോ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരുന്നു. നിൻ്റെ മനസ്സിൽ നിന്ന് എന്നോടുള്ള ഇഷ്ടം തോണ്ടി പുറത്തിടാനാണ് ഞാൻ അന്ന് നീ വിളിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. പൊന്നുമോളെ, 16-ാമത്തെ വയസ്സ് തൊട്ട് എൻ്റെ പെണ്ണിൻ്റെ മുഖം എന്നത് എനിക്ക് നിൻ്റെ ഈ ഉണ്ട മുഖമാണ്. നിന്നെ എന്നേക്കാൾ മനസ്സിലാക്കാൻ സ്നേഹിക്കാൻ ആർക്കും പറ്റത്തില്ലടി. അത്രയ്ക്ക് ഇതിൽ കൂടുതൽ മനസ്സ് തുറന്ന് കാണിക്കാനും പൈങ്കിളിയാകാനൊന്നും എനിക്കറിയത്തില്ല. ആ പറഞ്ഞതൊന്നും പെട്ടെന്നൊരു വികാരത്തിൻ്റെ പുറത്തുള്ള പ്രകടനമല്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം എബി തുടർന്നു. അമ്മു സോറി മോളെ, പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ. ഇനി നീ തീരുമാനിച്ചോ. നിൻ്റെ തീരുമാനം എന്തു തന്നെ ആയാലും എൻ്റെ മനസ്സ് നിന്നെ അറിയിച്ചു എന്ന സമാധാനം എനിക്കുണ്ടല്ലോ, അത് മതി. സിലി ഇങ്ങോട്ടേക്ക് ഇരുന്നോ, ഇവളെ ഹോസ്റ്റലിൽ വിട്ടേച്ച് നമുക്ക് പോകാം ഇച്ചായ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ എബിയുടെ കയ്യിൽ ഞാൻ ഇറുക്കി പിടിച്ചു. നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചും പിടഞ്ഞു. ഉള്ളിലുള്ള ഈഗോയും വാശിയും എല്ലാം കളഞ്ഞ് ഞാൻ ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കുറ്റബോധം കൊണ്ട് തേങ്ങിക്കരഞ്ഞു. ചുറ്റി പിടിച്ചതിനോട് നെഞ്ചോട് ചേർക്കുമ്പോൾ ആ കണ്ണുകളും തുളുമ്പുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഉണ്ടേ എന്ന് പറഞ്ഞ സില്ല ചുമച്ചപ്പോൾ അകന്നു മാറാൻ നോക്കിയ എബിയെ വിടാതെ ഞാൻ കൂടുതൽ ഇറുക്കി പിടിച്ചു. ആ നെഞ്ചിലൊന്ന് പല്ലമർത്തി സ്നേഹം കാണിച്ചു. അതുകൂടി ആയപ്പോൾ സ്നേഹം നിറഞ്ഞ് ശ്വാസം മുട്ടിപ്പോകുന്നൊരവസ്ഥയിലെ പറയാനും എഴുതാനും ആകില്ല, അനുഭവത്തിൽ നിന്നും മാത്രം വരുന്നൊരവസ്ഥ. ഇനി എത്ര പിച്ചുമാന്ന് കടിയും കിട്ടാനിരിക്കുന്നു. ആ എബീച്ചൻ്റെ വിധി, ചിലരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ. ഈ പറഞ്ഞതൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ധാരാളം കിട്ടിയവളുടെ വക കമൻറ്റ്. എത്ര നേരം എബിയോട് പറ്റിച്ചേർന്ന് അങ്ങനെ ഇരുന്നുവെന്ന് എനിക്കറിയില്ല.
രണ്ടാളും ഈ ഇരിപ്പ് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല മോളെ എന്ന് പറഞ്ഞതിനെ പിടിച്ച് വലിച്ച് ആ കുശുമ്പിയെ തള്ളി മാറ്റി. ഞാൻ വീണ്ടും നെഞ്ചോട് ചേർന്നു. ഈ പ്രേമം ഇത്ര പൈങ്കിളിയാണോ എന്ന് ചോദിച്ച സില്ലയെ ഞാൻ അവഗണിച്ചു. ആ നിമിഷത്തിൽ ആരും ഒന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല. നിന്നെ ഇവിടെ വിട്ടേച്ചിന് ഞാൻ എങ്ങനെ പോകും പെണ്ണേ? കുസൃതിയോട് ചോദിച്ചു. എൻ്റെ നെറുകിൽ അവൻ ചുണ്ടു ചേർത്തു. ഇത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ച സ്നേഹം ഒളിച്ചു വെച്ചാണോ കൊച്ചേ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്ന് ചോദിച്ച് റോയിച്ചിനും കളിയാക്കി. പിടിവാശി വെച്ച് രണ്ടാളും രണ്ട് ജീവിതത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇച്ചായൻ പറഞ്ഞപ്പോൾ കുറ്റബോധത്തോടെ മുഖം കുണിച്ചിരിക്കാനേ എനിക്കായുള്ളൂ. അല്ല ഇച്ചായ, എന്നതാണേലും പെണ്ണ് കാണൽ നടന്നാൽ പോലും അടുത്ത മാസം ഇച്ചായൻ വരുന്നൊന്നും മുമ്പ് ഇവളെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകത്തില്ലായിരുന്നോ? പിന്നെ എന്നാത്തിനായിരുന്നു ഈ ഓട്ടപ്പാച്ചിൽ? സില്ലി ചോദിച്ചപ്പോൾ മറുപടി അറിയാനുള്ള കൗതുകത്തോടെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ഒരു പെണ്ണിനെ വന്ന് കണ്ടിഷ്ടപ്പെടുമ്പോൾ തൊട്ട് ആനന്ദിയ മനസ്സിൽ സ്വപ്നങ്ങൾ മുളവെട്ടാൻ തുടങ്ങും. വിവാഹം ഉറപ്പിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണപ്പന്തിൽ നിന്നൊക്കെ വേറൊരാൾക്കൊപ്പം പോകുന്നതും സിനിമയിലും കഥയിലുമൊക്കെ കാണാനും വായിക്കാനൊക്കെ സുഖം കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അത് അനുഭവിക്കുന്നതിൻ്റെ മാനസിക ബുദ്ധിമുട്ട്. പ്രേമവും തല്ലും വഴക്കൊക്കെ നമ്മുടെ കാര്യം, അതിന് മറ്റൊരാളെ ബലിയാടാക്കണോ? അതുകൊണ്ട് തന്നെയാണ് മോഹിപ്പിച്ച് ഒരാളെ വഞ്ചിക്കരുത് എന്ന് കരുതി തന്നെയാണ് ഞാൻ ഓടി വന്നത്. എനിക്കറിയാമായിരുന്നു ഞാൻ നേരിട്ട് സംസാരിച്ചാൽ തീരുന്ന വാശി ഇവൾക്കുള്ളൂ എന്ന്. അതിനിടയിലേക്ക് വേറൊരാളെ വലിച്ചു ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. പിന്നെ എൻ്റെ പെണ്ണെങ്ങനെ മറ്റൊരുത്തിൻ്റെ മുന്നിൽ ഒരുങ്ങിക്കെട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടാവില്ലെന്ന് കരുതുകോ? അതിൽ എൻ്റെ സ്വാർത്ഥ കൂടി ഉണ്ടെന്ന് വെച്ചോ? എബിയുടെ ഓരോ വാക്കും പിടിവാശി കൊണ്ട് മൂടിപ്പോയ എൻ്റെ മനസ്സിലേക്ക് കുത്തിത്തറക്കിയായിരുന്നു. ശേഷം വീട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് എബിയുടെ ഈ വരവ് ആത്മസ്നേഹിതന്മാരുടെ കൂടെ അറിവോടെയായിരുന്നു എന്ന് മനസ്സിലായത്. എന്നതായാലും എല്ലാവരും ഹാപ്പി. കളിയും ചിരിയും കഴിഞ്ഞ് മനസ്സില്ലാ മനസ്സോടെയാണ് എന്നെ ഹോസ്റ്റലിലേക്ക് എബി മടങ്ങിയത്. എൻ്റെ അവസ്ഥയെ മറ്റൊന്നായിരുന്നില്ല. ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ മുഴുവൻ എബിയുടെ വാക്കുകളായിരുന്നു മനസ്സിൽ. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ ഇമോഷൻസ് ഇട്ട് തട്ടിക്കളിക്കരുതെന്ന് ഒരു വലിയ പാഠം ആയിരുന്നു എബി പകർന്നു തന്നത്. എല്ലാ ഈഗോയും വലിച്ചെറിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളായി പ്രണയാർദ്ദമായ മനസ്സുമായി ഞാൻ മുന്നോട്ട് നടന്നു. എബിയുടെ സ്വന്തം, അവൻ്റെ മാത്രം അമ്മുവായി. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്കായി കാത്തിരിക്കുക. അതുവരേക്കും ബൈ.